നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന ഘട്ടം വന്നതോടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള തർക്കം തുടരുകയാണ് അതിനിടെ കോടതി അതിന് തടയിട്ടു പിന്നാലെ വന്ന കരുവന്നൂർ സഹകരണ നിക്ഷേപ ഇപ്പോൾ ചർച്ചയാകുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകളും ഭരിക്കുന്ന സിപിഎം നിക്ഷേപകരുടെ പണം നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനും ആഡംബര ജീവിതത്തിനും ഉപയോഗിക്കുകയാണ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകൾ തകർത്തത് കേന്ദ്ര സഹകരണ മന്ത്രാലയ രൂപീകരണത്തിന്റെ ലക്ഷ്യം ബാങ്കുകളുടെയാണെന്ന് സീതാർ യെച്ചൂരി പറഞ്ഞത് കേരളത്തിലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാവണം ഇഷ്ടക്കാർക്ക് വൻതോതിൽ വായ്പ അനുവദിച്ച് ബാങ്കുകൾ കൊള്ളയടിക്കുന്ന പാരമ്പര്യം ബി ജെ പിയുടെ സി പി എമ്മിന്റേതാണെന്ന് അദ്ദേഹത്തിന് അറിയാത്തതല്ല കരുവന്നൂരിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം കള്ളം വെളുപ്പിക്കാനാണെന്നും മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു കള്ളനെ കാവലേൽപ്പിച്ചു എന്ന ചൊല്ല് അന്വർത്ഥമാക്കിയിരിക്കുന്നു സി പി എം കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകളും ഭരിക്കുന്ന സിപിഎം നിക്ഷേപകരുടെ പണം നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ആഡംബര ജീവിതത്തിനും ഉപയോഗിക്കുകയാണ് വൻകിടക്കാരല്ല അന്നത്തെ അധ്വാനത്തിലൂടെ സമ്പാദിച്ച പണമാണ് പാവപ്പെട്ട മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച് നിക്ഷേപിച്ചത് ഇങ്ങനെ വിശ്വസിച്ച തൊഴിലാളികളടക്കമുള്ളവരുടെ പേരിലാണ് സഖാക്കൾ വ്യാജ വായ്പ പാരമ്പര്യമുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റുകൾ തകര്ത്തത് കരുവന്നൂരിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് നൂറ് കോടിയുടെയും മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് മുന്നൂറ് കോടിയുടെയും തട്ടിപ്പാണ് നടന്നത് കരുവന്നൂരിലെ തട്ടിപ്പ് ആറു വർഷമായി ഒളിപ്പിച്ചത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം രൂപീകരണത്തിന്റെ ലക്ഷ്യം ബാങ്ക് കൊള്ളയാണെന്ന് സീതാറാമെ യെച്ചൂരി പറഞ്ഞത് കേരളത്തിലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാവണം ആയിരം കോടിയിലേറെ ആസ്തിയുള്ള ബാങ്കുകളിൽ അഞ്ഞൂറ് രൂപ തിരിച്ചെടുക്കാനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നേതാക്കളുടെയും ബിനാമികളുടെയും കള്ളപ്പണവും നിക്ഷേപ വായ്പാ തട്ടിപ്പും പിടിക്കപ്പെടുമോ എന്ന ഭയമാണ് കേന്ദ്രത്തിനെതിരായ നീക്കത്തിന് പിന്നിൽ ഇഷ്ടക്കാർക്ക് വൻതോതിൽ വായ്പ അനുവദിച്ച് ബാങ്കുകൾ കൊള്ളയടിക്കുന്ന പാരമ്പര്യം ബി ജെ പിയുടേതല്ല സി പി എമ്മിൻ്റെതാണെന്ന സഖാവ് യെച്ചൂരിക്ക് അറിയാത്തതല്ല കരുവന്നൂരിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം കള്ളം വെളുപ്പിക്കാനാണ് മടിയിൽ കരമില്ലെങ്കിൽ നിക്ഷേപകർക്കും നാട്ടുകാർക്കും വിശ്വാസമുള്ള ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്തായാലും വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് സി പി എമ്മും ഒരിടവേളയ്ക്ക് ശേഷം സഹകരണ മേഖല വീണ്ടും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക്